ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിത് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്നാക്സ് ഐറ്റം ആയിട്ടാണ്. സീക്ക് വെജ് കെബാബ് ആണ് ഇതിന്റെ പേര്. കട്ട്ലറ്റ് ടേസ്റ്റ് ഒക്കെയാണ്, ബട്ട് കെബാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈർക്കിൽ ഫുൾ കവർ ചെയ്തിട്ട് ദോശക്കല്ലിൽ ചുട്ടെടുക്കണെയാണ് കെബാബ് എന്ന് പറയുന്നത്. ഞാനിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക, അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് എത്തും. പിന്നെ വേറൊരു കാര്യം, വീഡിയോയുടെ ഫസ്റ്റും ലാസ്റ്റും ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം. സ്റ്റേ ട്യൂൺഡ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടഫായിട്ടുള്ള പാൻഡമിക് സിറ്റുവേഷനിലാണ്. ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. ഞാൻ ഡോക്ടറോ അങ്ങനെ ആരുമല്ല, ഞാൻ ജസ്റ്റ് പാരാമെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്കറിഞ്ഞ കുറേ ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്പർ വൺ, സ്ട്രെസ്. നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഇമ്മ്യൂൺ വന്നിട്ട് ഡൗൺ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്കർ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. സോ നമ്മുടെ സ്ട്രെസ്, ഇതിനെയൊക്കെ നമ്മൾ കുറയ്ക്കാൻ നോക്കണം. എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കും, പിന്നെ ടെറസിൽ പോയി കുറേ നേരം നിൽക്കും. സോ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യുക, സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കുക. പിന്നെ നമ്പർ ടു, ഗുഡ് സ്ലീപ്പ്. നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഉറക്കം വന്നിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ അത് വന്നിട്ട് നിങ്ങളുടെ നൈറ്റ് 10 to 6 വരെ ഉറങ്ങുന്നതാണ് ബെറ്റർ ടൈം. ചിൽഡ്രന് 8 to 9 hours, അഡൽട്ടിന് വന്നിട്ട് 7 hours ഉറക്കമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഈ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡി അതിനെന്തൊക്കെ റിയാക്ട് ചെയ്യും. അതേ ഇത് നിങ്ങൾ ലേറ്റായിട്ട് നൈറ്റ് ഉറങ്ങുവാണെങ്കിൽ അതിൻ്റെ ബാഡ് എഫക്ട്സും ബോഡി ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. സോ എപ്പോഴും നേരത്തെ ഉറങ്ങാൻ നോക്കുക. ടൈം വന്നിട്ട് 10 to 6 ആണ് ദ ബെറ്റർ ടൈം ടു സ്ലീപ്പ്. പിന്നെ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, മഞ്ഞപ്പൊടി, പെപ്പറും കൂടെ ഇട്ട് ആ വെള്ളം നല്ലപോലെ തിളപ്പിക്കാൻ വയ്ക്കുക. തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒരു ഗ്ലാസ് നിറയെ രാവിലെ കുടിച്ചെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. പിന്നെ നമ്പർ 4 വന്നിട്ട് റെഗുലർ എക്സസൈസ്. റെഗുലർ എക്സസൈസ്, യോഗ, ഇതൊക്കെ നിങ്ങളുടെ റെഗുലറായിട്ട് ചെയ്തു വന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് കിട്ടും. അതിന് തക്ക നിങ്ങളുടെ ബോഡിയും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ യോഗ എന്ന് പറയുമ്പോൾ അതിൽ മസ്റ്റാണ് പ്രാണായാമ. പ്രാണായാമ എങ്ങനെ ചെയ്യുന്നു ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ പ്രാണായാമ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി മാത്രമല്ല ബൂസ്റ്റപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യും, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും പറ്റും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കുറേ ഫുഡ് ഐറ്റംസ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 1, നമ്മൾ മുട്ട വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്തെങ്കിൽ മുട്ട നമുക്ക് പൊട്ടാതെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് ചൂടായി വന്ന ശേഷം 3 വെളുത്തുള്ളി കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത എണ്ണയിൽ നമുക്ക് നല്ലപോലെ വരട്ടിയെടുക്കണം. അതിനൊപ്പം തന്നെ 1 സവാള അല്ലെങ്കിൽ 1/2 സവാള കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ആ ഒരു പച്ചമണം പോയി കിട്ടുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 bowl ബീൻസ് കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കണം. നിങ്ങളുടെ ബീൻസ് ചേർക്കുന്നതൊപ്പം അതിൻ്റെ കൂടെ 1 bowl ക്യാരറ്റും കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്യാബേജ് യൂസ് ചെയ്യാൻ പറ്റും. കോളിഫ്ലവർ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതിനെയും കുഞ്ഞുങ്ങനായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങനായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വറുത്ത് കിട്ടണം. വറുത്ത് കിട്ടിയിട്ട് ചൂട് മാറിയ ശേഷം ഇതിനെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പാടുള്ളൂ, ബിക്കോസ് നമ്മൾ കെബാബ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയെങ്കിൽ പാടാണ്. സോ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് ഇതിനെ നമ്മൾ അരച്ചെടുക്കണം. ഇപ്പം അത് ചൂട് മാറി കിട്ടാൻ വേണ്ടി നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂട് മാറി കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇപ്പം ഇത് നല്ലപോലെ ചൂട് മാറിയിട്ടുണ്ട്. അതിനെ നമുക്ക് മിക്സിയിലോട്ട് മാറ്റി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 tablespoon വെള്ളം ചേർത്താൽ മതി, അതിൻ്റെ കൂടുതൽ ചേർക്കാൻ പാടില്ല. അവസാനം കെബാബിൻ്റെ മാവ് വന്നിട്ട് കുറച്ച് വെള്ളം പോലെ ആയി കിട്ടും. സോ അത് അവോയ്ഡ് ചെയ്യുക.
അതിനൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ദാ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അരച്ചെടുക്കുമ്പോൾ കിട്ടണം. സപ്പോസ് നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിയെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് അരിമാവ് ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിനൊപ്പം ഞാൻ നേരത്തെ 3 പൊട്ടറ്റോസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടെ കട്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഇതാ നമ്മളിപ്പോൾ ഏകദേശം സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പും മസാലേസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിന്ന് തോന്നിയാൽ നമുക്ക് അരിമാവും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ 1 പൊട്ടറ്റോയും കൂടെ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കെബാബിൻ്റെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചുട്ടെടുക്കാം നോക്കാം. ഇനി നമുക്ക് കെബാബ് എങ്ങനെ ചുട്ടെടുക്കണം നോക്കാം. ഞാനിവിടെ ഈർക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കും യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. മാവ് കുറച്ച് വെള്ളം കൂടിയാലും നമുക്കിതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ഫുൾ കവർ ചെയ്ത ശേഷം ദോശക്കല്ല് അല്ലെങ്കിൽ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫുൾ സൈഡും നമുക്ക് ചുട്ടെടുക്കണം. ആദ്യത്തെ പോർഷനിൽ ഞാൻ റോളാക്കിയിട്ട് അതിനെ സ്റ്റിക്കിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് കവർ ചെയ്തെടുത്തു. ഇതിനെ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നടുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ഫുൾ ക്ലോസ് ചെയ്താണ് എടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടം, ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇരുന്നെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സീഖ് വെജ് കെബാബ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 2, നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കൊഴിച്ച് കഴിയുമ്പോൾ അവസാനമായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് 1.5 hour കഴിഞ്ഞ് ചപ്പാത്തി ചുട്ടെടുത്തെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും, നല്ല ടേസ്റ്റ് ആയിട്ടും ഇരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ഗസ് ഇതൊരു ഡിഫറെന്റ് സ്നാക്സ് ഐറ്റമാണെന്ന്, സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ബൈ ഫ്രം അശ്വതി മുരളീധരൻ.